Hello friends, Technique Malayalathile mattoru video like swagatham. Innu nammal parichayapettan pogunnathu valare affordable aya oru TWS aanu. HP ennu oru brand namukku ellarkku ariyavunna oru brand aanu. Avare oru pudhiya TWS aanu. Valare affordable price segment laanu varunnathu. Indine vela verum 1600 rupayikku ningalku Amazon nu medikkavunnathaanu. Chela sale adilum koravayittu varunnundu. Appo around 1500 rupees undengil ningalku medikkavunnathu nalla oru TWS aanu. HP inde H150 wireless earphones. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ബോക്സ് കാണാം. ഇതാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പെയറിംഗ് ഉണ്ട്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സ്മാർട്ട് ടച്ച് കൺട്രോൾസ് ഉണ്ട്. പിന്നെ ബോക്സിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇൻസൈഡ് ദ ബോക്സ് നമുക്ക് രണ്ട് അഡീഷണൽ ഇയർ ടിപ്സ് വരുന്നുണ്ട്, ഒരു മാനുവൽ വരുന്നുണ്ട്, പിന്നെ ഇയർഫോൺസുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഡിസൈൻ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് പാക്കേജ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വഴി പറയാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ TWS-ൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി കുറിച്ചൊന്ന് വളരെ ക്യൂക്കായിട്ട് പറയാം. അപ്പോൾ ഇതാണ് HP-ൻ്റെ H150 വയർലെസ് TWS. അപ്പോൾ ഫസ്റ്റ് തിങ്സ് നോക്കുമ്പോൾ എന്താ തന്നെ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണല്ലേ. നമ്മളൊരു കൈയിനകത്ത് ഒതുങ്ങുന്ന ടൈപ്പാണ്, അത്രയും സ്മോൾ കേസാണ് വരുന്നത്. അപ്പോൾ ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ ഇവിടെ നമുക്ക് HP-ൻ്റെ ബ്രാൻഡിംഗ് ആണ്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. രണ്ട് കളേഴ്സിലാണ് ആക്ച്വലി അവൈലബിൾ ആവുന്നത്, ഒരു ബ്ലൂവും അതേപോലെ ഒരു ബ്ലാക്ക് കളറും ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മാറ്റ് ഫിനിഷാണ്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷും കാണാം. ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല, ഒരു 1600 രൂപേൻ്റെ TWS-ന് വേണ്ട ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ മാഗ്നറ്റിക് മെക്കാനിസം ഉണ്ട്, അത്യാവശ്യം നല്ല മാഗ്നറ്റിക് മെക്കാനിസം ആണ് കൊടുത്തിരിക്കുന്നത്. HP-ൻ്റെ ലോഗോവും കാണാം. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. പിന്നെ USB Type-C ചാർജിങ് പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ്, ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ ഉൾഭാഗത്ത് നമുക്ക് ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് TWS ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് TWS. ഇവിടെ നമുക്ക് കാണാം, താഴെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണാം. ഇവിടെയും ഗ്ലോസി ഫിനിഷ് ആണ്. രണ്ട് മൈക്രോഫോൺസ് ആണ് വരുന്നത്. ഇവിടെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, TWS ചാർജ് ചെയ്യാനുള്ള. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷും നല്ലൊരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം, നല്ല രീതിയിൽ നമ്മുടെ ചെവിയിൽ ഫിറ്റ് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇയർ ടിപ്സ് നമുക്ക് അഡീഷണലി ചേഞ്ച് ചെയ്യാവുന്നതാണ്. രണ്ട് ഇയർ ടിപ്സ് വരുന്നുണ്ട്. ഇതൊരു ചെറിയ രീതിയിൽ ടേപ്പേഡ് എന്താ പറയുക ഡിസൈൻ ആണെന്ന് പറയാം. ഇവിടെ ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. ഡിഫറെൻറ്റ് ടച്ച് കൺട്രോൾസ് ഉണ്ട്, സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, അതേപോലെ ടാപ്പ് ആൻഡ് ഹോൾഡ് 3 seconds ഉണ്ട്, ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ജസ്റ്റേഴ്സിൽ നമുക്ക് വോളിയം കൺട്രോൾ ഉണ്ട്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ പ്ലേ ആൻഡ് പോസ് ഉണ്ട്, കോൾ ആക്സെപ്റ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളതിലും ഒരു സംശയമില്ല. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നമുക്ക് പ്ലേ ബാക്ക് തുടങ്ങും, ഡബിൾ ടാപ്പ് ചെയ്താൽ നെക്സ്റ്റ് സോങ് ഇക്കും. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മാനുവലിൽ കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. ഗ്ലോസി ഫിനിഷ് ആണെങ്കിൽ നല്ല ഒരു പ്രീമിയംനെസ് ഒക്കെ ഉണ്ട്. ഒരു 1700 രൂപേൻ്റെ അല്ലെങ്കിൽ 1500 രൂപേൻ്റെ ഒരു TWS-ന് വേണ്ട ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കംഫർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് TWS വേറെ ഇതിൽ നല്ല കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് തോന്നിയത്. കാരണം ഷാർപ്പായ എഡ്ജസ് ഒന്നും തന്നെ ഇല്ല, വളരെ സോഫ്റ്റായ ഒരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ലോങ്ങർ അവേഴ്സ് ഒക്കെ ചെവിയിൽ വെച്ചാലും കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ വേദനയൊന്നും തോന്നിയില്ല എനിക്ക്. നല്ല രീതിയിൽ ചെവിയിൽ ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അങ്ങനെ ലോങ്ങർ പീരീഡ് യൂസ് ചെയ്താലും അങ്ങനെ ഒരു ഫെറ്റീഗോ അങ്ങനെ ഒന്നും തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇനി കോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നമുക്കിവിടെ ഡ്യുവൽ മൈക്രോഫോൺസ് ആണ് വരുന്നത്. അതേപോലെ കോൾ ക്വാളിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ കോൾസ് ഒരു 3-4 ഒരു സിംഗിൾ ഡേ എടുത്ത് നോക്കിയായിരുന്നു കോൾസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എനിക്ക് ക്ലാരിറ്റിയിൽ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. അതേപോലെ തന്നെ എൻ്റെ വോയിസും നല്ല ക്ലിയർ ആയിട്ട് തന്നെ തോന്നി. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. കാരണം ഒരു ബജറ്റ് TWS നിലയ്ക്ക് എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് നല്ലൊരു സൗണ്ട് സിഗ്നേച്ചറാണ്. പൊതുവേ നമ്മുടെ ബജറ്റ് TWS-ൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അത് ഭയങ്കര ബേസ് ആയിരിക്കും വരിക. ബേസ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അതിൻ്റെ വേറെ കുഴപ്പം എന്താ വെച്ചാൽ ബേസ് ഇഷ്ടപ്പെടുന്നവർക്ക് രസമായിരിക്കും. എന്നാലും ബേസ് മാത്രം കൊടുക്കുമ്പോൾ എന്താ കുഴപ്പം വെച്ചാൽ ഒരു വോളിയം കുറച്ച് ഇൻക്രീസ് ചെയ്താലും ഒരു പതറച്ച കേൾക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ട്രബിൾ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ വോക്കൽസും ക്ലിയർ ആവില്ല, ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും ക്ലിയർ ആവില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നല്ല ഒരു ഇതാണ്. നല്ല ട്രബിളും ഉണ്ട്, അതേപോലെ തന്നെ നല്ല ബേസും ഉണ്ട്. ടിപ്പിക്കലിൻ്റെ ഒരു സിഗ്നേച്ചറാണ്, നല്ല ബാലൻസ് സൗണ്ട് സിഗ്നേച്ചറാണ്. അത്യാവശ്യം നല്ല ബേസും ഉണ്ട്, എന്നാൽ വോയിസ് ക്ലാരിറ്റി നല്ലതാണ്, ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ അത്യാവശ്യം നല്ലതായിട്ട്. അപ്പോൾ ഒരു സോളിഡ് ഓഫറിംഗ് ആണെന്ന് പറയാം. സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നും തന്നെ പറയില്ല. കാരണം നമ്മൾ അത്രയല്ലേ വില കൊടുക്കുന്നുള്ളൂ. ഒരു 1600 രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു നല്ല TWS ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയില്ല. അത്യാവശ്യം നല്ല ബേസ്, നല്ല പഞ്ചി ബേസുമാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ട്രബിളും നല്ലതാണ്, വോക്കൽ ക്ലാരിറ്റിയും നല്ലതായിട്ട് എനിക്ക് തോന്നി.
ഇനി എഎൻസിന്റെ കാര്യം പറയുമ്പോൾ എഎൻസി ഗെയിൻ ബജറ്റ് സെഗ്മെന്റിൽ ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു ഡീസന്റ് പെർഫോമൻസ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പിന്നെ എഎൻസി ടേൺ ഓൺ ചെയ്യാൻ നമുക്ക് ഇവിടെ ടച്ച് കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ എഎൻസി ഓൺ ചെയ്താൽ അത്യാവശ്യം ഡീസന്റ് ലെവൽ ഓഫ് നോയ്സ് ഫിൽട്രേഷൻ വർക്ക് ആവുന്നുണ്ട്. എഗെയിൻ ബജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കേണ്ട, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എഎൻസി വർക്കും ആവുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. ഇനി ഇതിനകത്ത് ബാറ്ററി ലൈഫ് പറയുക, ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് കിട്ടുന്നത് അറൌണ്ട് 7 മണിക്കൂറാണ്. അത് പ്രോബ്ലി ഓൺ റിയൽ ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 5-5.5 മണിക്കൂറൊക്കെ കിട്ടും. എഗെയിൻ ഒരു 50-60% വോളിയത്തിൽ ആട്ടോ, ഫുൾ വോളിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലി അതിലും കുറവായിരിക്കും. പിന്നെ കേസ് കൂടെ ചേർത്ത് ഒരു 28 മണിക്കൂറാണ് കിട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ കേസിൻ്റെ സൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 28 മണിക്കൂർ എന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്. അതായത് 4 തവണ ചാർജ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു ഒരു 22-23 മണിക്കൂറൊക്കെ ഒരു 25 മണിക്കൂർ താഴെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു ടോട്ടൽ. അപ്പൊ അത് നല്ലൊരു ബാറ്ററി ലൈഫ് ആയിട്ട് തോന്നുന്നു. കാരണം ബജറ്റ് സെഗ്മെന്റിലേക്ക് ഒരുപാട് ഹൈ കപ്പാസിറ്റി ബാറ്ററി ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് HP H150 എന്ന് പറഞ്ഞ വയർലെസ് TWS. എഗെയിൻ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നി, നല്ല ക്ലാരിറ്റി ഉണ്ട്. ബജറ്റ് TWS ആണെങ്കിൽ പോലും നല്ല ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. പിന്നെ സോളിഡ് മെറ്റീരിയൽ ഫിനിഷാണ്, വളരെ കോമ്പാക്ട് കേസുമാണെന്ന് പറയണ്ടല്ലേ, വളരെ കോമ്പാക്ട് കേസാണെന്നല്ലേ, അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ 1600 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ബജറ്റ് TWS നോക്കാൻ പറയാനുണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ HP വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ്. ആമസോണിൽ ഇപ്പോൾ ഓഫർ നടക്കുന്ന ഒരു 300 രൂപീസിൻ്റെ കൂപ്പൺ അവൈലബിൾ ആണ്, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ പോലും 1600 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഒരു ബജറ്റ് സെഗ്മെൻറ്റിൽ എടുക്കാവുന്ന ഒരു നല്ല TWS ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു HP H150 150 ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.